വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പുലികളെയും കുമ്മാട്ടിക്കളെയും വേണ്ടെന്ന കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുലികളി സംഘങ്ങൾ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന് നിവേദനം നൽകി. സംഘങ്ങളുടെ യോഗം വിളിക്കണമെന്ന ആവശ്യം ഭാരവാഹികൾ ഇന്നലെ മേയറെ നേരിൽ കണ്ട് അറിയിച്ചു. സംഘാടക സമിതി രൂപീകരിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയായപ്പോഴാണ് പുലികളി ഉപേക്ഷിച്ചത് എന്ന് പുലികൾ അറിയിച്ചു. സംഘാടക സമിതി യോഗം വിളിക്കാതെ പുലികളി ഉപേക്ഷിച്ചെങ്കിലും സർക്കാർ ഉത്തരവിൽ വ്യക്തതയില്ലെന്നാണ് പരാതി. പുലികളി സംഘങ്ങൾ നിരവധി മുന്നൊരുക്കം നടത്തിയിരുന്നു. പുലികളി ടീമുകളുടെ എണ്ണം കൂടിയതോടെ പുലികളെയും വരക്കാരെയും നിശ്ചല ദൃശ്യം ഒരുക്കുന്നവരെയും അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്തിരുന്നു എന്ന് സംഘാടകർ പറയുന്നു. ഞങ്ങളിവിടെ കോർപ്പറേഷനിൽ വന്നത് മേയർക്ക് ഒരു നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ ഈ 9 സംഘങ്ങളും ഈ വയനാട് ദുരന്തത്തിന്റെ ആ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക്. അത് കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ദുഃഖിക്കുന്ന പോലെ അതിലും ഞങ്ങൾ പങ്കാളിയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇത്രയും കാലം കൊണ്ട്, അത് നമ്മളിത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ്. ഈ വർഷത്തെ പുലിക്കലേക്ക് അടുത്ത വർഷം വരുന്ന നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോ സംഘങ്ങളും പല വിധത്തിൽ, കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം 2.5-3 ലക്ഷം രൂപ ചിലവാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞെടുക്കുക. ഒരു 10-25-30 അടി വലിപ്പമുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഒരു സ്വകാര്യ വെച്ചുള്ള സ്ഥലത്ത് കെട്ടി കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കേട് വന്ന് പോകും. അതുപോലെ തന്നെ നമ്മൾ പുലികൾ, സാധാരണക്കാരൊക്കെയാണ് നമ്മൾ പുലിവേഷം കെട്ടി വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. കാരണം അതൊക്കെ അതാ ദിവസം തന്നെ ചിലവായി പോകും. വരക്കാർക്ക് കൊടുത്തത്, പെയിൻറ്റ് വാങ്ങി വെച്ചത്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ്. അന്നേരമെങ്കിലും നമ്മുടെ 8-10 ദിവസം കഴിയട്ടെ, നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരിത് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഓരോ ടീമും ചെയ്തു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായൊരു നഷ്ടമാണ്. ഓരോ ടീമിൻ്റെ ഒരു 4 ലക്ഷത്തിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഇതിൽ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പല സ്പോൺസേഴ്സും അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് 1 രൂപ നമുക്ക് പിരിച്ച് എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് പുലിക്കളി നടത്താൻ വേണ്ടൊരു അനുമതി കോർപ്പറേഷൻ്റെ ഭാഗത്ത്, കാരണം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ നമുക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളുമായി, ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് ആ രീതിയിലേക്ക് ഈ വർഷം നമുക്ക് നടത്തി കൊണ്ടുപോകാൻ, ഇനിയിപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകളോ കാര്യങ്ങളോ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് പാടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം അതൊരു ഭീമമായൊരു നഷ്ടമായിരിക്കും. ഞങ്ങൾ അതിനുള്ള പ്രാപ്തിയുള്ള ടീമുകളൊന്നുമല്ല. ഓരോ വർഷവും പുലിക്കളി കഴിയുമ്പോൾ ഓരോരുത്തരും ബാധ്യതകൾ നമ്മൾ, നിങ്ങൾക്കൊക്കെ അറിയാം, പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഓരോ സംഘത്തിനും വരുന്നതാണ്. 2-3 ലക്ഷം രൂപ പ്രാരംഭ പ്രവർത്തികൾക്കായി ചെലവഴിച്ചതിനാൽ പുലികളി നടക്കാതെ വന്നാൽ സംഘങ്ങൾ സാമ്പത്തിക ബാധ്യതയിലാകുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.